ധൻസാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇത് ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറിയാണ്. എന്നാൽ കലോറി തീരെ കുറഞ്ഞ, അതുപോലെ ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് നമ്മളെ വെണ്ടയ്ക്ക. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലൊരു വെജിറ്റബിളാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വളരെയധികം ഇളയ വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും അത് മൂത്തതാണോ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയോ പേനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഷാലോ ഫ്രൈ ആണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു എന്ന് പറയേണ്ട കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർക്കണ്ടൂ. അപ്പോൾ ഒരാവശ്യത്തിന് മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ റെഡ് കളറിലും ഗ്രീൻ കളറിലും വെണ്ടയ്ക്കയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേങ്കിൽ റെഡ് കളറിലുള്ളത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഗ്രീൻ കളറായി മാറുകയും ചെയ്യും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഒരു പച്ച കളറിലുള്ള വെണ്ടയ്ക്കയാണ്. നമ്മളിനി അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് പുറം കളറൊന്ന് മാറുക മാത്രമേ ചെയ്യണ്ടൂ, നമ്മളത് വേവിച്ചെടുക്കുകയൊന്നും ചെയ്യേണ്ട. ആ ഒരു കളറ് ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിനേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അതുപോലെ ഒന്ന് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ആ ചട്ടിയിലേക്ക് ഞാനിതൊരു 2 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായി അരിഞ്ഞ 2 ഉള്ളിയും പിന്നെ ഒരു 3-4 പച്ചമുളകും നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗം വാടിക്കിട്ടും എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളി ഒന്ന് വേഗം വാടിക്കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക വെച്ച് ഉണ്ടാക്കുന്നത് ഭിണ്ടി മസാലയാണ്, അതായത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണിത്. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതുപോലെ ഈ വെണ്ടയ്ക്കയിൽ ഒരുപാട് വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്കും വളരെയധികം നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ക്യാൻസർ വരാതിരിക്കാനും അതിനൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത നല്ല കളറിലുള്ള ചെറുതായി അരിഞ്ഞ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ നമുക്ക് നേരത്തെ ഉള്ളി നമ്മൾ കുക്ക് ചെയ്തില്ല, അതുപോലെ തന്നെ ഈ തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ തക്കാളി വേഗം ഒന്ന് വാടിക്കിട്ടും. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇതാ നമ്മൾ തക്കാളിയും ആവശ്യത്തിന് ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. അതുപോലെ തക്കാളി നന്നായിട്ട് വെന്ത് കുക്കായി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇത് മതിയാവും നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതുപോലെ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ പൊടീൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ അത് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊടീൻ്റെ ഒക്കെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മസാല ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കിതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മളെ തക്കാളി ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ ഒരു റെസിപ്പി നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടും വഴുതിരിങ്ങ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ കോവയ്ക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവാണെങ്കിൽ ഇനി അത് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക.
അതുപോലെ ഇതാ ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആ ഒരു എരിവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ചേർക്കുന്നത് കസൂരി മേത്തയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ ചേർക്കുന്നതാണിത്. ഉലുവേൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച ആ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ വെണ്ടയ്ക്ക് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ തോരനായി കഴിഞ്ഞാലും കറിയായി കഴിഞ്ഞാലും പലതരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പീസ് നമുക്ക് വെണ്ടയ്ക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ ഇതാ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടി മാത്രം ചേർക്കുന്നതന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഗ്രേവി നമുക്ക് മതിയാകും. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ ഈ കഷ്ണങ്ങളൊക്കെ പെറുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടുമ്പോഴാണ് ഷുഗറും നമുക്കൊന്ന് കൂടി വരുന്നത്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തലേന്ന് വൈകുന്നേരം നിങ്ങൾക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് ഒരു രണ്ടോ മൂന്നോ വെണ്ടയ്ക്കെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് ഇട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ വെള്ളം രാവിലെ കുടിച്ചാൽ മതി. അപ്പോൾ അത് ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിരുന്ന് കഴിച്ച് നോക്കുക. അതുപോലെ നിങ്ങളെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതുപോലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.